സമസ്ത കേരള ജംഇയത്തുൾ ഉലമ നേതൃ സംഗമം കോഴിക്കോട് നടക്കും തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയിൽ പാണക്കാട് സാദിഖലി തങ്ങളും സംബന്ധിക്കും നവീനവാദികളുടെ രംഗപ്രവേശനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിനാണ് സമസ്ത എന്ന ആധികാരിക പണ്ഡിത സഭ രൂപീകരിച്ചത് അടുത്ത വർഷം നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഭിന്നിപ്പുണ്ടായെങ്കിലും സമസ്ത കേരള ജമ്യത്തൊഴിലുടമ തന്നെയാണ് സമുദായത്തിലെ വലിയ സംഘടന സമസ്തയുടെ വിശുദ്ധിയും നിലപാടുകളും എല്ലാവരും ഉൾക്കൊണ്ടതുകൊണ്ടാണ് മുന്നോട്ടു പോകാൻ കഴിഞ്ഞതെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ നിലപാടുകളും അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ കാലഘട്ടത്തിനുള്ളിൽ ഏതെങ്കിലും നിരക്കുള്ള ഒരു ദുഷ്പേരന വിധേയമാവാത്ത നിലക്ക് ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഒക്കെ സാധിച്ചത് കേന്ദ്ര മുഷാവരുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഇന്ന് നേതൃസംഗമം നടക്കും പാണക്കാട് സാദിഖലി തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടകൻ ഉമർ ഫൈസി മുക്കം നേതാക്കളും പങ്കെടുക്കും ലീഗ് സമസ്ത ഭിന്നതയിൽ അയവ് വന്നതോടെ ഒട്ടുമിക്ക നേതാക്കളും പരിപാടിക്കെത്തും മഹല് മദ്രസ തലകളിൽ പ്രത്യേക സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ സമസ്ത കേന്ദ്ര മുഷാവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന് പുറത്തും ഇന്ന് പ്രത്യേക പരിപാടികൾ നടക്കും റിപ്പോർട്ടർ കോഴിക്കോട്